െ ദാകാലത്തെ നാലാമത്തെ ഞായറാഴ്ച സമറിയക്കാരിക്ക് ഈശോ സ്വയം വെളിപ്പെടുത്തുന്നതും തന്നിലുള്ള വിശ്വാസത്തിലേക്ക് ഈ സമറിയക്കാരിയെയും സമറിയക്കാരിയിലൂടെ സമറിയ ദേശവാസികൾ മുഴുവനേയും ആനയിക്കുന്നതുമായ രംഗമാണ് നമ്മുടെ ധ്യാന വിഷയം യോഹന്നാന്റെ സുവിശേഷം നാലാമധ്യായത്തിലാണല്ലോ ഈ രംഗം നമ്മൾ കാണുക യോഹന്നാന സുവിശേഷ വിവരണത്തിൽ ഈശോയെ കണ്ടുമുട്ടുന്നവരെല്ലാം ഈശോയുടെ പ്രഘോഷകരായി മാറുന്ന ഈശോയിലേക്ക് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുന്നവരായി മാറുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ആദ്യ ശിഷ്യന്മാരായിരുന്ന അന്ത്രയോസും യോഹന്നാനും അന്തരോസിന്റെ സഹോദരനായ ഷെമിയോനെ ഷെമിയോൻ പത്രോസിനെ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരുന്നത് ഒന്നാം അധ്യായം മുപ്പത്തഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട് തൊട്ടു പിന്നാലെയുള്ള രംഗത്തിൽ ഈശോ വിളിക്കുന്ന ഫിലിപ്പോസ് ഈശോയെ കണ്ടുമുട്ടിക്കഴിയുമ്പോൾ ഈ അനുഭവത്തിലേക്ക് തന്നെ ഖത്താനിയനിലെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗവും നമുക്ക് കാണാൻ സാധിക്കും അതിന് സമാനമാണ് നാലാം നാലാമധ്യായത്തില് സമറിയക്കാരുടെയും പ്രതികരണം സമറിയക്കാർ ഈശോയെ മിഷിഹായായി തിരിച്ചറിയുമ്പോൾ ആ മിഷിഹായുടെ ക്രമാനുഗതമായി ആ വെളിപ്പെടുത്തൽ വളരെ സ്വാഭാവികമായ ഒരു സാധാരണ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി ഉള്ള ഒരു ക്രമാനുഗതമായ പടികളിലൂടെ അവിടുന്ന് താൻ മിഷിഹായാണ് എന്ന് അവൾക്ക് വെളിപ്പെടുത്തി ബോധ്യമാക്കി കൊടുത്തു കഴിയുമ്പോൾ അവളും ഒരു പ്രഘോഷകിയായി മാറുന്നത് ഒരു എവാഞ്ചലൈസഡായി മാറുന്നത് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും നമുക്ക് ഈ രംഗമാണ് ഈ വെളിപ്പെടുത്തലിന്റെ ഈ രംഗമാണ് ധനഹാകാലത്തെ നാലാമത്തെ ഞായറാഴ്ചയിലെ നമ്മുടെ ധ്യാന വിഷയം ഇത് അവതരിപ്പിക്കുന്നത് അവതരിപ്പിക്കുന്ന രംഗം സമറിയാണ് ആ സമറിയക്കാരുടെ ഉത്ഭവം സമറിയ പ്രദേശത്തിന്റെ പ്രത്യേകതയാണല്ലോ പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായനയില് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനേഴാം അധ്യായത്തിലെ ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് മിഷിഹായ്ക്ക് മുൻപ് എഴുന്നൂറ്റിരണ്ട് കാലഘട്ടത്തില് അസീറിയക്കാര് പലസ്തീനായുടെ വടക്ക് പ്രദേശമായ ഇസ്രായേൽ രാജ്യം കീഴടക്കി കഴിയുമ്പോൾ അവിടെ നിന്നുണ്ടായിരുന്നവരെ കുറെ പേരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി മാത്രമല്ല അസീറിയ രാജാവ് തന്നെ വിജാതി ജനതകളെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഈ ഇസ്രായേൽ രാജ്യത്ത് താമസമുറപ്പിച്ചു അങ്ങനെ ക്രമേണ ഇവിടെ താമസമാക്കിയ ഈ അസീറിയക്കാരും ഉണ്ടായിരുന്ന യഹൂദരും തമ്മിൽ ഇടകലർന്ന ഒരു തീർന്നു അവരാണ് സമറിയക്കാരെന്ന് പിന്നീട് അറിയപ്പെട്ടു തുടങ്ങിയത് ഇങ്ങനെ സങ്കരവർഗമായതുകൊണ്ട് തന്നെ യുവതിയായിലുണ്ടായിരുന്ന യഹൂദര് ജറൂസലമിലേക്ക് ഈ സമറിയക്കാർക്ക് പ്രവേശനം നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ജെറൂസലം ദേവാലയത്തിൽ അവർക്ക് പ്രവേശിക്കാനും സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ സമാന്തരമായ ഒരു ക്രമീകരണം അവര് ജെറൂസലമിന് സമാനമായിട്ട് ഗരിറ്റ്സിം മലയിൽ ആരാധന നടത്തുന്ന രീതിയൊക്കെ ആയിരുന്നതായാലും നമുക്കറിയാൻ സാധിക്കും ഈ പശ്ചാത്തലത്തിലാണ് അധ്യായത്തിലെ വിവരിക്കപ്പെടുന്ന രംഗം സംഭവം അരങ്ങേറുന്നത് യൂതിയായിൽ നിന്ന് ഗലീലിലേക്ക് ഈശോ പോവുകയാണ് പോകുന്നത് സമറിയ കൂടിയെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യൂതിയായിൽ നിന്ന് സമറിയ സമറിയ കൂടി മാത്രമേ ഗലീലിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ യാത്രാമധ്യേ അവിടുന്ന് വിജാതിയരുടെ അല്ലെങ്കിൽ ഈ സങ്കരവർഗമായ സമറിയക്കാർ താമസിക്കുന്ന സ്ഥലത്ത് എത്തുകയാണ് അലക്സാണ്ട്രിയയിലെ സിറിൽ പറയും എപ്രകാരമാണ് വിജാതീയരിലേക്ക് സുവിശേഷം എത്തിക്കേണ്ടത് എന്നതിന് ശിഷ്യന്മാർക്ക് ഈശോ നൽകിയ ഒരു മാതൃകയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതെന്നാണ് സഭാപിതാവായ ക്രിസോസ്തോം പറയുന്നത് അലക്സാൻഡ്രിയാലെ സിറിൽ പറയുന്നത് ഈ വിജാതീയ ദേശത്ത് എത്തുമ്പോഴേക്കും എത്തുമ്പോൾ പോലും ഈശോയുടെ ശ്രദ്ധ അല്ലെങ്കിൽ ഈശോയുടെ പൂർവ്വപിതാക്കന്മാരുമായുള്ള ബന്ധം അവിടുന്ന് വിടുന്നില്ല എന്നുള്ളതാണ് എവിടെയാണ് സമറിയായിലെത്തുമ്പോഴും ഈശോയെ നമ്മൾ കാണുന്നത് പൂർവ്വപിതാവായ യൂസെപ്പ് അദ്ദേഹത്തിന്റെ പുത്രനായി യാക്കോബ് അദ്ദേഹത്തിന്റെ പുത്രനായി യൂസെപ്പിന് നൽകിയിരുന്ന ആ കിണറ്റിൻകരയിലാണ് ഇപ്പോൾ ഈ കിണറ്റിൻകരയിൽ വെച്ച് ഈശോ സമറിയാക്കാരെ കാണുന്നത് വളരെ ഒരു സംഭവമാണ് കാരണം പഴയ നിയമം പരിചിതമായിട്ടുള്ളവർക്കൊക്കെ അറിയാം കിണറ്റുകര ഒരു ഭാവി ബന്ധത്തിന്റെ തുടക്കമിടുന്ന സ്ഥലമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തില് ഇസ്ഹാഖിന് ഭാര്യയെ അന്വേഷിച്ചു വരുന്ന അബ്രാഹത്തിന്റെ സേവകൻ റബേക്കായെ കണ്ടുമുറ്റുന്നത് കിണട്ടുകരയിലാണ് ഇന്നത്തെ തന്നെ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായമാണല്ലോ അവിടെ യാക്കോബ തന്റെ ഭാവി ഭാര്യയായിട്ടുള്ള റാഹേലിനെ കണ്ടുമുട്ടുന്നത് ലാവാൻ്റെ മകളായ റാഹേലിനെ കണ്ടുമുറ്റുന്നതും കിണട്ടുകരയിൽ വെച്ചാണ് പുറപ്പാട് പുസ്തകം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശ സിപ്പോറായ തന്റെ ഭാവി ഭാര്യയെ കണ്ടുമുട്ടുന്നതും ആദ്യമായി കണ്ടുമുട്ടുന്നതും കിണറ്റുകറിയിൽ വെച്ചാണ് എന്ന് രണ്ടാമധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ പഴയ നിയമത്തിൽ കിണറ്റുകറയിലെ സംഗമം അതൊരു പുരുഷനും സ്ത്രീയുമാണ് എങ്കിൽ ഭാവി ഭാര്യയാവർത്തന ബന്ധത്തിലേക്ക് വിവാഹ ബന്ധത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അതിന് സൂചന നൽകുന്നതാണ് അപ്പോൾ ഈശോ ഇവിടെ ഈ സമ ഈ കിണറ്റുകറിയിൽ വെച്ച് അതും പൂർവ്വപിതാവായി യാക്കോബിനെ അനുസ്മരിപ്പിക്കുന്ന ആ കിണട്ടുകറിയിൽ വെച്ച് തന്നെ സമറിയക്കാരെ കാണുമ്പോൾ ആ ഒരു ബന്ധമാണ് ഉണ്ടാകാൻ പോകുന്നത് പ്രതീകാത്മകമായിട്ട് ഈശോയും ഈ സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു പശ്ചാത്തലം അവിടെ കാണാൻ സാധിക്കും കാരണം പഴയ നിയമത്തിൽ ആണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമാക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഉപമ ഈ അല്ലെങ്കിൽ അതിന്റെ മാധ്യമമായിട്ട് ഉപയോഗിക്കുന്നത് ഭാര്യഭർത്തൃ ബന്ധമാണ് വിവാഹ ബന്ധമാണ് ഇസ്രായേലിനെ ഇസ്രായേലും ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച് ദൈവം തന്നെ ഉപയോഗിക്കുന്ന ഭാഷ പ്രവാചകന്മാർ ഉപയോഗിക്കുന്ന ഭാഷ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെതാണ് ഇസ്രായേൽ ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമായത് ആയിരിക്കുന്നത് ഭാര്യ എന്നുള്ള നിലയ്ക്കാണ് കർത്താവാണ് ഇസ്രായേലിന്റെ സൃഷ്ടാവായ ഭർത്താവ് കർത്താവ് തന്നെയാണ് അവളുടെ ഭർത്താവ് എന്ന് ഏഷ്യ പറയുന്നത് നമുക്കറിയാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ ഈശോ വിശ്വസിക്കുന്നവരുടെ സമൂഹമായ തിരുസഭയെ പൗലോസുലിയ വിശേഷിപ്പിക്കുന്നത് നിഷിഹായുടെ ഭാര്യയായിട്ടാണ് എഫ് എസ്സുകാർക്കുള്ള ലേഖനം അഞ്ചാമധ്യായത്തിലാണല്ലോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തോടാണ് നിഷിഹായും സഭയിലും തമ്മിലുള്ള ബന്ധത്തെ പൗലോ ശ്രീഹാ താരതമ്യപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം നമുക്ക് ഇവിടെയുള്ള ഈ കണ്ടുമുട്ടലിനെ ഈശോ സമറിയക്കാരിയെ യാക്കോബിന്റെ കിണട്ടുകരയിൽ വെച്ച് കണ്ടുമുട്ടുന്ന സംഭവം കാണുവാൻ അപ്പോൾ അവിടെ ഉച്ചസമയമാണ് പന്ത്രണ്ട് മണിക്ക് മറ്റാരും വെള്ളം കോരാൻ വരാത്ത സമയത്ത് തന്നെയാണ് ഇവിള് വരുന്നത് കാരണം മറ്റെല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി നടക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നത് കൊണ്ടാണ് കാരണം പരസ്യഭാവനിയായിരുന്നു ഇവൾക്ക് സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാൻ ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ടാണ് നട്ടുച്ച നേരത്തെ അവൾ വെള്ളം കൊരാൻ വരുന്നത് അതാ ഇവിടെ ഈശോ യഹൂദനായ ഈശോടെ കാത്തിരിക്കുന്നു അവൻ ചോദിക്കുകയാണ് എനിക്ക് ദാഹിക്കുന്നു കുടിക്കാൻ തരിക അപ്പോൾ ഉടനെ പറയുകയാണ് നമ്മൾ സമറിയക്കാരും യഹൂദന യാതൊരു ബന്ധവുമില്ലല്ലോ നീര് ചോദിക്കുന്നത് ശരിയല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈശോയുടെ മറുപടി നിന്നോട് എനിക്ക് ദാഹിക്കുന്നു കുടിക്കാൻ തരിക എന്ന് പറഞ്ഞത് ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അവൾക്ക് ഈശോ പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല അവൾ ഈ ലോക ഭാഷയിൽ തന്നെ ചിന്തിക്കുകയാണ് അവൾ പറഞ്ഞു നിനക്ക് വെള്ളം കോരാൻ സംവിധാനമില്ല കയറും പാളയും ഒന്നുമില്ല കിണറോ ആഴുമുള്ളത് നിനക്കിതങ്ങനെ സാധിക്കും അപ്പോൾ പറയുകയാണ് ഈ വെള്ളം കുടിക്കുന്നവൻ ദാഹിക്കും പക്ഷെ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവനൊരിക്കും പിന്നീട് ദാഹിക്കുകയില്ല അപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ കിണർ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ അപ്പോൾ ഈശോ പറയുകയാണ് ഈ ജലം ഈശോ നൽകുന്ന ജലം യഥാർത്ഥത്തിൽ തുടർന്നുള്ള വാക്യങ്ങൾ ഈശോ വ്യക്തമാക്കുന്നത് തെളിയിക്കുന്നത് യാക്കോബിനേക്കാൾ വലിയവനാണെന്ന് തന്നെയാണ് കാരണം ഈ ജലം കുടിക്കുന്നവൻ വീണ്ടും ദാഹിക്കും ഈശോ നൽകാനിരിക്കുന്ന ജലം അത് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാരൂപിയാണ് എന്നുള്ളത് ഈ രംഗത്തും തുടർന്നു വരുന്ന ഏഴാം അധ്യായത്തിൽ മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ ജറൂസലം ദേവാലയത്തില് കുടാര തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ ഈശോയുടെ ആ പരസ്യ പ്രഖ്യാപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ പക്കൽ വന്ന് കുടിക്കട്ടെ അവന്റെ ഹൃദയത്തിൽ നിന്ന് തിരുലിതത്തിൽ പറയുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് പറഞ്ഞത് അത് വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിടുന്ന റൂഹായെ എന്ന് യോഹന്നാൻ തന്നെ വിശദീകരിക്കുന്നുമുണ്ടല്ലോ അപ്പോൾ ആ ഈശോയിൽ നൽകുന്ന ജീവജലം പരിശുദ്ധാരൂപി തന്നെയാണ് മാമൂദ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാരൂപി തന്നെയാണ് അപ്പോൾ ഇവൾ വീണ്ടും സ്വാഭാവികമായ രീതിയിലാണ് ചിന്തിക്കുന്നത് അവൾ പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം കുടിച്ചാൽ ദാഹിക്കുകയാണെങ്കിൽ എനിക്ക് ഈ വെള്ളം തരണം ഇനി ഞാൻ വെള്ളം കോരാൻ വരണ്ടല്ലോ സമൂഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടേണ്ട അവസരം ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ ഈശോ പറയുകയാണ് ഒരു വ്യവസ്ഥ വയ്ക്കുകയാണ് നീ പോയി നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക അപ്പോൾ ഉടനെ അവൾ പറയുന്നത് എനിക്ക് ഭർത്താവില്ല വിടെ ആ ഒരു പ്രസ്താവിലൂടെയാണ് ഈശോ അവളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ് നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് ശരിയാണ് കാരണം നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനിന്റെ ഭർത്താവുമല്ല അവൾ ആകെ നിശബ്ദയായി കാരണം അവളുടെ ഉള്ളിന്റെ ഉള് എന്തെന്ന് ഈശോ തിരിച്ചറിഞ്ഞു എന്ന് അവൾ മനസ്സിലാക്കി അവൾ പറയുകയാണ് അങ്ങനെ പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഒരു അപരിചിതനായി കണ്ടുമുട്ടിയ ഒരു യഹൂദൻ മാത്രമായി അല്ലെങ്കിൽ ഒരു ശത്രുപക്ഷം നൽകുന്ന യഹൂദനായി കണ്ടിരുന്ന അവൾ ഈശോയെ അടുത്ത പടിയിൽ പ്രവാചകനായി കാണുകയാണ് പ്രവാചകനായി കാണുമ്പോഴും ഈശോ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നതിൻ്റെ അർത്ഥവും അവളുടെ അവരുടെ എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ് ആ ഒരു ബന്ധത്തിന്റെ സൂചനയാണ് അതായത് ഈശോ ഇവളെ ഭർത്താവാക്കു ഭാര്യയാക്കുവാൻ ആഗ്രഹിക്കുന്നു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സൂചനയാണ് ഇവിടെ അവൾ ഭർത്താവ് ഇപ്പോൾ നിനക്ക് ഭർത്താക്കന്മാർ അഞ്ചു പേരുണ്ടായിരുന്നെന്ന് പറയുന്നത് ഇവളുടെ ഈ സമറിയക്കാര് ഈ അശ്രീയക്കാരുമായുള്ള ബന്ധത്തിലൂടെ വിജാതീയ ആരാധനാരീതികളിലേക്കൊക്കെ പോയിരുന്നു അവർക്കുണ്ടായിരുന്ന ആചാരങ്ങളും അവിടെ പലതും ഇവരെ സ്വാധീനിച്ചിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഈ യഹൂദ വിശ്വാസത്തിന്റെ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോയിരുന്നത് കൊണ്ട് ആ ഒരു വിഗ്രഹാരാധനയിലേക്ക് പോയിരുന്ന ഏകസത്യ ദൈവത്തെ വിട്ടുപോയിരുന്ന രീതികളെയാണ് ഈ അഞ്ച് ഭർത്താക്കന്മാരെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ ബന്ധത്തെ സൂചിപ്പിക്കുന്നു അതുതന്നെയാണ് എന്നാണ് പിതാക്കന്മാരുടെ ഭാഷ്യം അപ്പോൾ ഈശോ നൽകുന്ന ഈ ജീവജലം സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്നത് പരിശുദ്ധ റൂഹായെ തന്നെയാണ് ഇത് മനസ്സിലാക്കി പ്രവാചകനാണെന്ന് അവൾ ഏറ്റുപറയുന്നുവെങ്കിലും ഒരല്പം വിഷയം ചർച്ച മാറ്റിവിടാനാണ് അവൾ ആഗ്രഹിക്കുന്നത് അവള് ചോദിക്കുകയാണ് അപ്പൊ നീര് പ്രവാചകനാണെന്ന് മനസ്സിലാക്കുന്നു എവിടെയാണ് ആരാധന നടത്തേണ്ടത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഓറുസലമിലാണ് ആരാധിക്കേണ്ടത് ഞങ്ങളുടെ ആൾക്കാർ പറയുന്നു ഇവിടെ ഈ ഗരിട് മലയിലാണ് ആരാധിക്കേണ്ടതെന്ന് ഇവിടെ ഏതാണ് സത്യമായ ആരാധന ഈശോ പറയുകയാണ് ആ മലയിലോ ഈ മലയിലോ അല്ല ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യത്തിലും അരൂപിയിലുമാണ് യോഹനാട് സുവിശേഷത്തിൽ സത്യമെന്ന് പറയുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഈശോ തന്നെയാണ് പിതാവായ ദൈവത്തിൻ്റെ മുഖത്ത് ആവരണമുണ്ടായിരുന്ന ആ ഒരു മറ നീക്കിയ വ്യക്തിയാണ് ഈശോ ആ രീതിയിലാണ് ഈശോ സത്യമാകുന്നത് പിതാവായ ദൈവത്തിന്റെ മുഖം നമുക്ക് കാണിച്ചു തന്നു യഥാർത്ഥത്തിൽ എന്താണ് പിതാവിന്റെ മുഖം എന്ന് കാണിച്ചു തന്നത് നസ്രായനായ ഈശോയാണ് ആ വെളിപ്പെടുത്തലുകൊണ്ടാണ് ഈശോ സത്യമാണ് എന്ന് യോഹന്നാൻ പറയുന്നത് സത്യത്തിലും അരൂപിയിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് പറയുമ്പോൾ പിതാവിലും പുത്രനിലൂടെയുമാണ് ആ ഒരു ഒരു ഐക്യത്തില് ത്രിത്വത്തിന്റെ ഐക്യത്തിൽ വേണം ത്രിത്വാത്മകമായ ആരാധനയുടെ പ്രത്യേകതയെക്കുറിച്ചായിരുന്നു ഈശോ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് സത്യത്തിലും മഹാത്മാവിലും അരൂപിയിലുമാണ് റൂഹായിലുമാണ് അപ്പോൾ സത്യമായ ഈശോമിശിഹായാലും ഈശോമിശിഹ വഴി പിതാവായ ദൈവം നൽകുന്ന പിതാവായ ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന പുറപ്പെടുന്നത് പിതാവായ ദൈവത്തിൽ നിന്ന് തന്നെയാണല്ലോ ആ റൂഹാദ റൂഹാദുരിശായാലും വേണം യഥാർത്ഥമായ ആരാധന നടത്തുവാനെന്ന് ഈശോ അവൾക്ക് വ്യക്തമാക്കി കൊടുക്കുന്നു അപ്പോൾ ഇവൾ പറയുകയാണ് മിശിഹ വരുമെന്നും എല്ലാം വ്യക്തമായി പഠിപ്പിക്കുമെന്നും ഞങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾക്കറിയാം അപ്പോൾ ഈശോ സ്വയം വെളിപ്പെടുത്തുന്നു ആ മിശിഹ ഞാൻ തന്നെയാണ് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ആ മിശിക അവളെ പടിപടിയായി മിഷിഹായിലുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ അവൾക്ക് താൻ ആരാണ് താൻ മിഷിഹായാണ് എന്നുള്ള സത്യം ഈശോ അവൾക്ക് പടിപടിയായി വെളിപ്പെടുത്തി കൊടുക്കുന്നതിനും കൊടുക്കുന്നതും ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് അവളെ കൈപിടിച്ചുയർത്തുന്നതുമായ രംഗമാണ് നമ്മൾ കാണുന്നത് തൊട്ടു പിന്നാലെ കാണുന്നത് ഇവൾ വന്ന കാര്യമെല്ലാം മറന്ന് കുടം അവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ആ എന്തിനു വന്നുവോ ജലം സംഭരിക്കാൻ വന്നു ഇവിടെ ഇതാ ജീവജലത്തെക്കുറിച്ചുള്ള പ്രബോധനം ജീവജലത്തിന്റെ ദാതാവായി മിശിഹായെ തന്നെ ഹൃദയം നിറയെ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു അനുഭവത്തിന്റെ ചൂടിൽ ഇപ്പോൾ ഓടുകയാണ് സമറിയക്കാരെ മുഴുവനെയും ഈശോടെ വക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വിശ്വാസ വളർച്ചയാണ് ഈശോയുടെ വെളിപ്പെടുത്തൽ പ്രകാരമാണ് സമറിയക്കാരെ കരിയെ ഈശ്വരുടെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും മാക്സിമോസ് ഓഫ് ടൂറിൻ ടൂറിനിലെ മാക്സിമോസ് പറയും പാപിയായി ഇവൾ ഈശോടെ പക്കലെത്തി പ്രഘോഷകയായി മടങ്ങി വ്യഭിചാരണിയായിട്ട് കരുതപ്പെട്ടിരുന്ന ഇവളെ തിരികെ പോകുമ്പോൾ മിശിഹായാകുന്ന ഉറവയിൽ നിന്ന് ധാരാളമായി പാനം ചെയ്ത് പരിശുദ്ധയായിട്ട് മടങ്ങിപ്പോയി എന്നാണ് സഭാപിതാവായ ടൂറിനിലെ മാക്സിമോസ് പറയുന്നത് അപ്രേം പിതാവ് പറയും ഒരു സമറിയക്കാരിയെ ചൂ ഉപയോഗിച്ചുകൊണ്ട് സമറിയ മുഴുവനിലും ഈശോ ചൂണ്ടിയിടുകയായിരുന്നു ഇപ്പം ഈ ഒരു ഒരൊറ്റ വ്യക്തിയിലൂടെ സമറിയ പ്രദേശം മുഴുവനെയും ഈശോ നേടുകയായിരുന്നു ചെയ്തത് ആദ്യത്തെ സമറിയായിലെ ആദ്യത്തെ പ്രഘോഷകിയായി മാറുന്നത് ഈ സ്ത്രീയാണ് എന്നുള്ളത് തുറന്നു വരുന്ന നാലാം അധ്യായത്തിന്റെ രംഗത്തുനിന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈശോയുടെ വെളിപ്പെടുത്തൽ ഈശോയിലുള്ള വിശ്വാസത്തിലേക്ക് ആൾക്കാരെ നയിക്കുന്നതിന് വേണ്ടിയാണ് അത് അന്നുമതെ ഇന്നുമതേ ഈശോ ഇന്നും നമുക്ക് വെളിപ്പെടുത്തുന്നു അവിടുന്ന് വെളിപ്പെടുത്തുന്നതിൻ്റെ ആത്യന്തിക ലക്ഷ്യം ആരാധനയിലേക്ക് നയിക്കുകയാണ് എന്നും സമരയക്കാരിയോടുള്ള ഈ സംഭാഷണം അത്യം നമുക്ക് വ്യക്തമാകുന്നുണ്ട് സത്യത്തിലും അരൂപിയിലുമുള്ള സത്യമായ ഈശോയിലും അരൂപിയായ റൂഹാദഗുരുശായിലുമുള്ള ആരാധനയാണ് യഥാർത്ഥ ആരാധന അതാണ് ക്രൈസ്തവ ആരാധനയുടെ അടിസ്ഥാനവും മിശിഹായുടെ മിശിഹായോട് ചേർന്ന് മിശിഹായിൽ അവിടുത്തെ റൂഹായിൽ പിതാവായി ദൈവത്തെ ആരാധിക്കുന്നു പിതാവിനെ സ്വർഗസ്തനായ എന്ന് വിളിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുവാനുള്ളത് ആ അവകാശം നമുക്ക് നൽകിയത് പുത്രനായ മിശിഹായാണ് അതിന് നമ്മെ പ്രാപ്തരാക്കുന്നത് നമ്മിൽ മാമുദീസ് സായിലൂടെ വന്ന് വസിക്കുന്ന റൂഹാദുരുഷായാണ് അതുകൊണ്ടാണ് ഹെബ്രായ ലഹൻ ആറാം അധ്യായത്തിൽ പറയുന്നത് അതാണല്ലോ പുതിയ നിയമത്തിലെ ആദ്യത്തെ വായന നമ്മൾ നമുക്ക് ലഭിച്ച മാമുദീസ്സായിലൂടെ ലഭിച്ച ആ അരൂപിയെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് അതിനെതിരെ നമ്മൾ പാപം ചെയ്യരുത് മഴവെള്ളം സ്വീകരിക്കുന്ന ഭൂമി ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ ഈ സമൃദ്ധമായ ജലം നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ജീവജലത്തിന്റെ അരൂപിയിൽ നിന്ന് പാനം ചെയ്യുന്ന ജീവജലത്തിന്റെ അരൂപി ജീവജലം തന്നെയായ റൂഹായെ സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ അതിനനുസൃതമായ ജീവിതം നയിക്കണമെന്നാണല്ലോ ആറാം അധ്യായം പന്ത്രണ്ടാം ആഖ്യത്തിൽ സ്ലിഹ പറയുകയാണ് ഉത്സാഹം വന്നീഭവിക്കാതെ വിശ്വാസവും ക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായവരെ നമുക്ക് അനുകരിക്കുന്നവരാകാമെന്ന് ഈ ജെറൂസലമിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്നുള്ളത് പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞിരുന്ന കാര്യമാണ് സക്രിയാട് പുസ്തകം പതിനാലാം അധ്യായം എട്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവ് രാജാവായി വാഴുന്ന ആ കർത്താവിന്റെ ദിനത്തില് ജെറൂസലമിൽ നിന്ന് ജീവജലം കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകും അത് ശീതകാലത്തും ശൈത്യകാലത്തുമെല്ലാം അത് കരകവിഞ്ഞൊഴുകുമെന്നുള്ള കാര്യം സക്രിയാ പ്രവാചകനും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രവാചകന്റെ ആ വാഗ്ദാനമാണ് യഥാർത്ഥത്തിൽ ഈശോയിൽ പൂർത്തിയാകുന്നത് ഈശോ വ്യക്തമാക്കിയത് സമറിയായിൽ വെച്ച് വ്യക്തമാക്കിയത് പിന്നീട് ഏഴാം അധ്യായത്തിൽ ഓർസെൻ ദേവാലയത്തിൽ വെച്ചും വീണ്ടും ആവർത്തിക്കും ഈശോ തന്നെയാണ് ജീവജലത്തിൻ്റെ ഉറവ എന്നുള്ള ആ സത്യം ജീവജലം പരിശുദ്ധ റൂഹ തന്നെയാണ് റൂഹ വരുന്നത് മനുഷ്യനായി അവതരിച്ച് ഈശോയിലൂടെയാണ് ഈശോയാണെങ്കിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സഹായകനായ റൂഹായ അയക്കുമെന്ന് ഈ റൂഹായിലുള്ള ജീവിതമാണ് ക്രൈസ്തവ ജീവിതം ഈ റൂഹായിൽ ഉള്ള പുത്രനിലുള്ള ആരാധനയാണ് ക്രൈസ്തവ ആരാധന നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പണവും പുത്രനായ ഈശോയിലും അരൂ അരൂപിയായ റൂഹായിലുമുള്ള ആരാധനയാണ് പിതാവായ ദൈവത്തിനുള്ള ആരാധനയാണ് ആ ഏകവും സത്യവുമായ അവിടുത്തെ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്കും ഈ സത്യ ആരാധനയിൽ പങ്കുചേരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ